ഒരു കപോതപക്ഷിയുടെ കഥ ഇവിടെ നീട്ടി വിസ്തരിച്ച് പറയുന്നുണ്ട്. മാടപ്രാവ് ഒരാൺപക്ഷിയും പെൺപക്ഷിയും കൂട് കൂട്ടി താമസിച്ചു മരത്തിൻ്റെ മുകളിൽ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളുണ്ടായി. കുട്ടികളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു. ഇതിനിടയ്ക്ക് ആ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി ഇരപിടിക്കാനായിട്ട് പോയി. കുഞ്ഞുങ്ങളെല്ലാം കൂടി ആ സമയത്ത് പുറത്തേക്ക് കിടന്നു. കുറേശ്ശെ പറക്കാറായിട്ടുണ്ട്, അത്രയേ ആയിട്ടുള്ളൂ. ഒന്നും ഇങ്ങനെ നല്ലോണം പറന്നു വന്നു. പിന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴേക്കും ചിറക് കുഴഞ്ഞു വന്നിങ്ങോട്ട് വീണു. എല്ലാം വേടൻ വല കെട്ടിയിട്ടുണ്ടായിരുന്നു, ആ വലയിലാണ് എല്ലാം വന്ന് വീണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺപക്ഷി വന്നു. തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വലയിൽ കിടന്നിങ്ങനെ പിടയ്ക്കണു. ഇനി താനെന്തിനാ ജീവിക്കണേ? അത് സ്വയം വന്നിങ്ങോട്ട് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൺപക്ഷിയും വന്നു. തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും വലയിൽ കിടന്ന് പിടയ്ക്കണു. ഇനി താനെന്തിനാ ജീവിക്കണേ എന്ന് ആ ആൺപക്ഷിക്കും തോന്നി. അത് സ്വയം വന്നിങ്ങോട്ട് വീണു. ഇപ്പം ആർക്കാ ലാഭം? ആ വേടന്ന് ലാഭം. കുട്ടികളുടെ നിരക്കുള്ള മമത കാരണം ആ കുടുംബം മുഴുവൻ നശിച്ചു. ഇതൊരു പക്ഷിയുടെ കഥയാണ് എന്ന് വിചാരിക്കരുത്. മകൻ മരിച്ചു എന്നും പറഞ്ഞ് ദുഃഖിച്ച് 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 കരഞ്ഞ് 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 ജീവിതം പാഴാക്കുന്ന എത്ര അച്ഛന്മാരും എത്ര അമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനും അമ്മയും കരഞ്ഞു എന്നതുകൊണ്ട് മരിച്ച മകൻ തിരിച്ചു വരുമോ? ഇല്ല എന്നുള്ള കാര്യം തീർച്ച. എന്നിട്ടും ഇരുന്നിങ്ങനെ കരയുക. ജീവിതത്തിൽ ചിലത് ഓർക്കേണ്ടതുണ്ട്, ചിലത് മറക്കേണ്ടതുണ്ട്. ഓർക്കേണ്ടത് ഓർക്കണം, മറക്കേണ്ടത് മറക്കണം, പൊറുക്കേണ്ടത് പൊറുക്കുകയും വേണം. ഈ മൂന്ന് തത്വം യഥാർത്ഥം ജീവിതത്തിൽ പ്രയോഗിച്ചില്ല എന്ന് വയ്ക്കുക, എന്നാൽ താളം തെറ്റും, സംശയമൊന്നുമില്ല. മകൻ മരിച്ചു എന്നുള്ളത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മറന്ന് മറന്ന് മറന്നിങ്ങനെ വരേണ്ടതാണ്. അതിന് പകരം മറക്കേണ്ടതൊന്നും മറക്കില്ല, ഓർക്കേണ്ടത് ഓർക്കില്ല. ആരെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഓർക്കേണ്ടതാണ്, അത് മറക്കും. ആരെങ്കിലും ദ്രോഹിച്ചാൽ അത് മറക്കേണ്ടതാണ്, അത് മറക്കില്ല. ഇങ്ങനെയാവുമ്പോഴോ? അപ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റി പോവുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് ജീവിതം പാഴാക്കരുത് എന്നർത്ഥം. കുറച്ച് കാലം മുമ്പ് ഈ കേരളത്തിലെ ഒരു അമ്മ ശിവശിവ മകൻ മരിച്ചു എന്ന് അങ്ങോട്ട് കേട്ടു. ആദ്യം ചെയ്തെന്താണെന്നോ, ആ പൂജാമുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അവിടെ ആനവധി ദേവീ ദേവന്മാരുടെ പടം നിരത്തി വച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം എടുത്തൊരു ഒറ്റ ഏറങ്ങോട് എറിഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ പടം എടുത്ത് നാലടി അങ്ങടിച്ചു. ആ അമ്മയെ ആ അമ്മയുടെ ചേച്ചി പിടിച്ചിങ്ങോട്ട് പുറത്താക്കി. എന്നിട്ട് ആ പൂജാമുറി അങ്ങോട്ട് അടച്ചു. പിന്നെ ആ അമ്മ ഒരു 10 കൊല്ലത്തോളം അസൽ ഭ്രാന്തിയായിട്ട് ജീവിച്ചിരുന്നു. ഇപ്പോൾ തീർച്ചയായില്ലേ പക്ഷിയുടെ കഥയല്ല ഈ പറഞ്ഞത് എന്ന്? മകൻ മരിച്ചു എന്ന് വരും. അപ്പം നിവൃത്തിയൊന്നുമില്ല. തലയിലെടുത്ത് എന്ന് വിചാരിച്ച് സ്വയം സമാധാനിക്കേണ്ടതാണ്. സ്വന്തം കുട്ടികൾ മരിച്ചാൽ അയൽവക്കത്തെ കുട്ടികളെ സ്നേഹിക്കുക സ്വന്തം കുട്ടികളായിട്ട്, ബന്ധുക്കളുടെ കുട്ടികളെ സ്നേഹിക്കുക സ്വന്തം കുട്ടികളായിട്ട്. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ട് വരണം. അല്ലാതെ വെറുതെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഇരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. ജീവിതത്തിൽ എന്നും പ്രിയം മാത്രമേ വരുള്ളൂ. അങ്ങനെയുണ്ടോ? പ്രിയം വരണത് പോലെ അപ്രിയവും വരും, ഇഷ്ടം വരുന്നത് പോലെ അനിഷ്ടങ്ങൾ വരും, സൗഭാഗ്യം വരുന്നത് പോലെ ദൗർഭാഗ്യങ്ങൾ വരും. ഏത് ദൗർഭാഗ്യം വന്നാലും, ഏതപ്രിയം വന്നാലും, ഏതനിഷ്ടം വന്നാലും അതിനെയൊക്കെ ധീരതയോടുകൂടി നേരിടണം. ഇതാണ് വിവേകിയായ ഒരു മനുഷ്യൻ്റെ ചുമതല. കരയ എന്നത് എല്ലാവർക്കും ആവാം. കുട്ടി ചത്തുപോയാൽ തള്ളപ്പശു കരയാറുണ്ട്, പക്ഷിക്കുഞ്ഞ് ചത്തുപോയി കഴിഞ്ഞാൽ തള്ളപ്പക്ഷിയും കരയാറുണ്ട്. കരയാണ്ടിരിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. അപ്പം അതുകൊണ്ട് കരയാതിരിക്കാനാണ് ആരും ശ്രമിക്കേണ്ടത് എന്നർത്ഥം. സാധാരണ മനുഷ്യരിപ്പോൾ അങ്ങനെയല്ലല്ലോ ധരിച്ചു വച്ചേക്കുന്നത്. കരയ, ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയ, മാറത്തടിച്ച് ഇങ്ങനെ കരയ. ഗുരുവായൂരപ്പന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ സമാധാനം പറയുക? നമ്മളൊന്ന് ചോദിച്ചു നോക്കണം ഗുരുവായൂരപ്പനോട് എന്താ ജോലി എന്ന്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ പറയും, എനിക്ക് പരാതി കേൾക്കലാണ് ജോലി എന്ന്. വെളുപ്പം കാലത്ത് 3 മണിക്ക് തുടങ്ങിയായി പരാതി കേൾക്കൽ. ഓരോരുത്തർ എന്തെല്ലാം കാര്യങ്ങളാണ് വന്ന് പരാതി പറഞ്ഞതെന്നോ. 3 മണിയടിച്ചാ അപ്പോൾ അങ്ങനെ വലിയ വരിയായിട്ടല്ലേ പറഞ്ഞത്. ഗുരുവായൂരപ്പ, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലല്ലോ, അതാണ് അയാളുടെ പരാതി. അപ്പോഴേക്കും ഒരാൾ മാറൂ എന്ന് പറഞ്ഞൊരു തള്ളു കേട്ടു. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരിയായി, അയ്യോ എനിക്ക് കുട്ടികൾ കുറേ ഉണ്ട്, ഒന്നും നന്നാവണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു തള്ളലായി. വേറൊരാൾ വന്നിട്ട് അയ്യോ എൻ്റെ കുട്ടികൾ മരിച്ചുവല്ലോ എന്ന് പറഞ്ഞ്. എന്നും ഭഗവാന്റെ മുമ്പിൽ പരാതിയാണ്. അത് കാരണം ഭഗവാന് ഒരു പുതുമയില്ല.
അത് എപ്പോൾ വരെ ഇനി അതുകൊണ്ട് ഒരു 12:30 വരെ എത്ര മണിക്കൂറാണോ പരാതികൾക്ക്? നമ്മളായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ചാടിപ്പോയേനെ, ശല്യം സഹിക്കൂയ്യാന്നും പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ക്ഷമ. ഇങ്ങനെ കരയുന്ന ആളുകളോടല്ല ഭഗവാൻ ഇഷ്ടം. നേരെ മറിച്ച് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെയൊന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്ത് പ്രതിജ്ഞ? നീ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിൽ നിന്നുകൊണ്ട് മുഴുവൻ പ്രതിജ്ഞാവാചകമൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നണില്ല, അത്രയൊന്നും നേരമില്ല അവിടെ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ആ കൊടിമരത്തിൻ്റെ താഴെ നിന്നുകൊണ്ടൊന്ന് പറഞ്ഞാലും മതി, അവിടെ നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞാവാചകം പറയാം. എന്താ പറയേണ്ടതെന്നോ? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും, എൻ്റെ ഭർത്താവ് മരിച്ചാലും, എൻ്റെ മകൻ മരിച്ചാലും, എൻ്റെ ഭാര്യ മരിച്ചാലും, എനിക്ക് രോഗം വന്നാലും, യാതൊരു കാരണവശാലും ഞാൻ ദുഃഖിക്കില്ല എന്ന് സത്യം ചെയ്യാൻ പറ്റുമോ? ഗുരുവായൂരപ്പൻ അപ്പെടുക്കും ഡയറി. ഇയാൾ സാധാരണക്കാരനല്ലോ, പേരും മേലുവിലാസവും ഒക്കെ ഭഗവാൻ എഴുതിയിടും. അപ്പോൾ ഭഗവാന്റെ ലിസ്റ്റിൽ നമ്മൾ പെടണമെങ്കിൽ അതിനുള്ള ഉപായമാണ് ഇപ്പം ഈ പറഞ്ഞത്. കരയണ ആളുകളോടല്ല, കരയാത്ത ആളുകളോടാണ് ഭഗവാൻ അധികം ഇഷ്ടം എന്നർത്ഥം. എന്താണ് ഭാഗവതം വായിച്ചിട്ട് മനസ്സിലായത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇതെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം. യാതൊരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല, ഇതാണ് ഭാഗവതത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയാൻ പറ്റണം. സന്ദേശം ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സന്ദേശം എന്ന് മനസ്സിലാക്കിയെങ്കിലും വേണം. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലായി എന്ന് പറയാൻ വയ്യ. അങ്ങനെ ധീരതയോടുകൂടി ദൗർഭാഗ്യങ്ങളെ നേരിട്ടവരുണ്ടോ? എത്ര എത്രയോ ആളുകൾ, മുമ്പ് പറഞ്ഞില്ലേ ഒരു അമ്മയുടെ കഥ, മകൻ ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ജീവിതം പാഴാക്കിയ അമ്മയുടെ കഥ. വേറൊരമ്മയുടെ കഥ പറയാം. ആ അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ സന്യസിച്ചു ശാരദാമന്ദിരത്തിൽ, ഇന്നും ഒരു നല്ല സന്യാസിനിയായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അമ്മയുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ, വിവാഹം നടത്തിച്ചു കൊടുക്കാൻ, നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, ഇങ്ങനെ പരോപകാരാർത്ഥമായിട്ട് ധാരാളം സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ അമ്മ നല്ല മനഃശാന്തിയോടുകൂടി സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടമ്മമാരുടെ കഥ പറഞ്ഞല്ലോ, ഏതാണ് മാതൃകയാക്കേണ്ടത് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അപ്പം അവനവൻ്റെ ജീവിതത്തിനെ ഇരുട്ടാക്കി മാറ്റരുത്. നേരെ മറിച്ച് ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ അപ്രിയത്തിനെയും ഓരോ ആപത്തിനെയും കൂടുതൽ കൂടുതൽ പ്രകാശമാനമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ഒരച്ഛൻ്റെ കഥയും കൂടി പറഞ്ഞേക്കാം. അത് നമ്മുടെ പണ്ഡിറ്റ് ഗോപാലൻ നായർ, എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹം വിവാഹിതനായിരുന്നു, 2-3 സന്താനങ്ങളുണ്ടായി, കുട്ടികളെല്ലാവരും മരിച്ചു, ഭാര്യയും മരിച്ചു. അപ്പോൾ ഗൃഹസ്ഥനായില്ലേ എന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥനായി, പക്ഷേ കുടുംബത്തിൽ ആരും ബാക്കിയുണ്ടായില്ല. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വേദാന്തമൊക്കെ അങ്ങോട്ട് പഠിച്ചത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭാഗവതത്തിന് വിസ്തരിച്ച് ഒരു വ്യാഖ്യാനം അങ്ങോട്ട് എഴുതാം എന്ന്. അദ്ദേഹം എഴുതിയ പോലെ ഭാഗവതത്തിന് വിസ്തൃതമായ വ്യാഖ്യാനം വേറെ ആരും എഴുതിയിട്ടില്ല. അപ്പോൾ സന്താനങ്ങൾ മരിച്ചു, ഭാര്യ മരിച്ചു, അതിൻ്റെ പിന്നാലെ അദ്ദേഹം ആ അവസ്ഥയെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, ഇതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. 92-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബ്രഹ്മസൂത്രഭാഷ്യത്തിന്, ശങ്കരാചാര്യ എഴുതിയ ബ്രഹ്മസൂത്രഭാഷ്യത്തിനെ ഒന്നങ്ങോട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. എന്നാലോചിച്ച് നോക്കൂ ആ മനസ്സിൻ്റെ ധീരത. 92-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ഓർമ്മക്കുറവുമില്ല, ധൈര്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പം ജീവിതത്തിൽ എന്നും അനിഷ്ടങ്ങളൊക്കെ വരും, അപ്രിയങ്ങളൊക്കെ വരും, ഏതനിഷ്ടം വന്നാലും മനസ്സ് കൂടുതൽ കൂടുതൽ ധീരമായിക്കൊണ്ടിരിക്കണം, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നും ജീവിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തിനും മകൻ മരിച്ചു എന്ന ഒരനുഭവം, അതിനുശേഷമാണ് അദ്ദേഹം വേദാന്തം പഠിച്ചതൊക്കെ. എന്നിട്ട് അദ്ദേഹം പിന്നെ എത്ര 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 ഗ്രന്ഥങ്ങൾ എഴുതി. 10 ഉപനിഷത്തുകൾക്കാണ് ശങ്കരാചാര്യ ഭാഷ്യം എഴുതിയേക്കുന്നത്. അത് മുഴുവനും അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു, പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 6000-ലേറെ ശ്ലോകമുള്ള ഒരു മഹാഗ്രന്ഥമാണ് ജ്ഞാനവാസിഷ്ഠം എന്നത്. എലാബറേറ്റ് ആയിട്ടുള്ള വ്യാഖ്യാനത്തോടുകൂടി അത് മലയാളത്തിൽ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വാസിഷ്ഠസുധ എന്നാണ് അതിൻ്റെ പേര്. ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ കൃതികൾക്കും അദ്ദേഹം സമ്പൂർണമായ ഭാഷ്യം എഴുതിയിട്ടുണ്ട്.
ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഷ്യം പോലെ ഇത്ര വ്യക്തമായ ഇത്ര പ്രൗഢമായൊരു ഭാഷ്യം വേറെ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ കണ്ട് പ്രൗഢാനുഭൂതി, ജീവൻ മുക്തി വിവേകം എന്ന് തുടങ്ങി എത്ര എത്ര എത്രയോ ജ്ഞാനപ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാം മകൻ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ രണ്ടമ്മമാരുടെയും രണ്ടച്ഛന്മാരുടെയും കഥ പറഞ്ഞു. അപ്പോൾ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ അപ്രിയം വന്നാൽ ഒരിക്കലും തളർന്നു പോവരുത്. നേരെ മറിച്ച് എത്രത്തോളം അപ്രിയം തരുന്നു ഭഗവാൻ അത്രയും അത്രയും മനസ്സ് കൂടുതൽ കൂടുതൽ കരുത്ത് ആർജിച്ചുകൊണ്ടിരിക്കണം എന്ന് ചുരുക്കം. കരിങ്കല്ലുമ്മൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഇരുമ്പ് ഇങ്ങനെ ഉരച്ച് 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 കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പോവും, ആ ഇരുമ്പ് നല്ലോണം തെളിയും. ഈ ഫ്രിക്ഷന് അങ്ങനൊരു ഗുണമുണ്ട്. ഇതുപോലെ മനസ്സിലും ഉണ്ടാവാം, മെൻ്റൽ ഫ്രിക്ഷൻ ഉണ്ടായാൽ അതും നമുക്ക് നന്മയാക്കി മാറ്റണം എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ കപോതപക്ഷിയിൽ നിന്ന് പഠിച്ച പാഠമാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇനി ഇതങ്ങോട്ട് ചുരുക്കുകയാണ്. ഇതിങ്ങനെ വിസ്തരിക്കാൻ പുറപ്പെട്ടാൽ ഇതൊന്നും കൂടെ ഒന്ന് അവസാനിക്കില്ല. 24 ഗുരുക്കന്മാരിൽ നിന്ന് ആ അവധൂതൻ എന്തെല്ലാമാണോ പഠിച്ചത് അതെല്ലാം അന്ന് ആ യദുമഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ അവധൂതന് ഒന്നിനോടും യാതൊരു മമതയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉപദേശിച്ച അതേ പാതയിൽ കൂടിയാണ് പിന്നെ യദുമഹാരാജാവ് സഞ്ചരിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ മമതയും മനസ്സിൽ നിന്ന് നിശേഷം നീങ്ങി. എന്തിനാപ്പം ഇത് പറഞ്ഞത്? ഉദ്ധവൻ്റെ ചോദ്യമാണ്. മമത എന്നുള്ളത് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റും. ആ അവധൂതന് എല്ലാ മമതയെയും ഒഴിവാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശം പിന്തുടർന്ന യദുമഹാരാജാവിനും മമത ഒഴിവാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് ദുഷ്കരമല്ല എന്ന് ചുരുക്കം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ഭഗവാൻ ചോദിക്കുകയാണ് ഉദ്ധവനോട്, എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ എന്ന് ചുരുക്കം. എന്താണോ വിവക്ഷിതം അത് വേണ്ട പോലെ മനസ്സിലാക്കണം. മയോദിതേഷു അവഹിത, ഞാൻ പറയണത് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കൂ എന്ന ആമുഖത്തോടുകൂടി ഭഗവാൻ ഉപദേശം തുടരുകയാണ്.